നമസ്കാരം എല്ലാവർക്കും, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് മോരുകാച്ചിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനതിന് കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും പച്ചമുളകും ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിലെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചിട്ടെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മോരാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മോരായിട്ടുള്ള കേട്ടോ, തൈരായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് തൈരൊന്ന് മിക്സ്ഡ് ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് മോരായിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്കൊരു കല്ലിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഇട്ടിട്ട് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടാണ് അരക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് അരഞ്ഞു പോകാണ്ട് നോക്കാമല്ലോ ഒന്ന്. ജസ്റ്റ് ഒന്ന് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ കല്ലിൽ കുഞ്ഞൊരു കല്ലിൽ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് ചൂടാക്കാം. അതിൽ ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അല്ല, ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ചതച്ച ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകും ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് മുരിയട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കിതിൽ കുറച്ച് കറിവേപ്പില, അതേപോലെ രണ്ട് പച്ചമുളകാണ്ട് ഞാൻ എടുത്തേക്കുന്നത്, അതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിനിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി മാത്രമേ ചേർക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സായി കഴിയുമ്പോഴേക്കും നമുക്കിത് തീ ഓഫ് ചെയ്ത് ഇടാം കേട്ടോ. കാരണം ഇത് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, കാരണം നല്ലോണം ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്കിതിൽ മോരൊഴിച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഞാൻ ഇപ്പോൾ മോരൊഴിച്ച് കൊടുത്തത്. ഇപ്പോൾ നല്ലോണം തിളവാണ് കേട്ടോ, നമുക്കിങ്ങനെ തിളവരാൻ പാടില്ല കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് പിരിഞ്ഞ പോലെ ഉണ്ടാവും. കാരണം തിളവരാണ്ടിരിക്കുക, നമുക്ക് മോരൊഴിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഇളക്കാൻ അങ്ങനെ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ തിളവന്നുണ്ടായിരുന്നത്. അവിടെ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മോരുകാച്ചിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നല്ലോ കേട്ടോ മോരുകാച്ചിതെല്ലാം. അപ്പം ഞാൻ ഇത്രയും നേരമായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആയിട്ട് ലാസ്റ്റാണ് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ മോരുകാച്ചിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ.